നമസ്കാരം. ഇപ്പോൾ സമുദായ നേതാക്കളൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു, ഇലക്ഷനൊക്കെ ആവുകയല്ലേ. പിന്നെ ചില ആളുകളെ ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ കൊണ്ട് ഇരുത്തി പ്രതികരിപ്പിക്കാറുണ്ട്. അതൊന്നും ഇതുവരെ കണ്ടില്ല. നേരത്തെ ബാർ കോഴക്കേസിൽ ബിജു രമേശിനെയൊക്കെ കൊണ്ടിരുത്തി പ്രതികരിപ്പിച്ചതാണെന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഈ സമുദായ നേതാക്കൾ വലിയൊരു പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ പണ്ടത്തെ പോലെ സാമുദായിക നേതാക്കൾ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിച്ച് സമുദായ അംഗങ്ങൾ പോയി വോട്ടുകുത്തും എന്ന ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ മാറിയെന്ന് തോന്നുന്നു. പണ്ടൊക്കെ സാമുദായിക ആചാര്യൻ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായം മുഴുവൻ പോയി പറയുന്നവർക്ക് കണ്ണുമടച്ച് കണ്ണും പൂട്ടി വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജനങ്ങൾ മാറിയിരിക്കുന്നു, സമൂഹ മാധ്യമങ്ങൾ വളർന്നിരിക്കുന്നു, കാര്യങ്ങൾ കുറെ കൂടി സാധാരണക്കാരിലേക്ക് എത്തുന്നു. പാവപ്പെട്ടവർക്ക് പോലും അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമില്ലാത്ത മുതിർന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ സ്മാർട്ട് ഫോണും കാര്യങ്ങളും ഉണ്ട്, അവർക്കൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. അവരും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച്, ഇവിടെ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച്, ലോകത്ത് നടക്കുന്ന വിവിധ വശങ്ങളെക്കുറിച്ച്, വിവിധ പരിപാടികളെക്കുറിച്ച് ഒക്കെ തന്നെ അവർക്കുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നു. അവരുമൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തി. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വളരെ ഗൌരവമേറിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യസുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന വിഷയമാണ് ഇത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സത്യം പറഞ്ഞാൽ ഇതിനുശേഷം ഈ സ്വർണ്ണക്കടത്ത് ജൂലൈ മാസത്തിൽ ഇത് പുറത്തു വന്നതിനു ശേഷം കൃത്യം പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും കൃത്യമായൊരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് അതിന്റെ ഒരു കാര്യമായ ഒരു പ്രതികരണം പുറത്തു വന്നത്. കേസ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഗൌരവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ അവർക്കെതിരെയുള്ള നടപടികൾ ശക്തമാകണം എന്ന ഒരു വാദം കൂടി ശ്രീ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ സംവരണ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് കടുത്ത എതിർപ്പാണ് വെള്ളാപ്പള്ളി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംവരണ വിഷയത്തിൽ പിന്നാക്ക വിഭാഗങ്ങളോട് അങ്ങേയറ്റത്തെ അനീതിയാണ് പിണറായി വിജയൻ സർക്കാർ കാട്ടിയത് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ വിലയിരുത്താൻ സാധിക്കില്ല, അത് വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വി സി നിയമനം, സർവകലാശാലയുടെ ലോഗോ തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് അമ്പയെ എല്ലാം പിഴച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞ തവണത്തെക്കാൾ ശക്തമായ പ്രകടനം കാഴ്ചവെക്കും എന്ന കാര്യം കൂടി വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു. നല്ല മുന്നേറ്റമുണ്ടാക്കും, സംഘടിത ന്യൂനപക്ഷങ്ങളുടെ കടന്നുകയറ്റത്തെ അസംഘടിത ഭൂരിപക്ഷം ഭയപ്പെടുന്നു, അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നൊരു കാര്യം കൂടിയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇതിപ്പോൾ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ ആ സർവകലാശാലയുടെ നാമകരണം മുതൽ ലോഗോ പ്രകാശനം അല്ലെങ്കിൽ ലോഗോ മുതൽ എല്ലാം ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ, ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവരെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം പുറത്തു കൊണ്ടുവന്നത്. ഒരു പേര് നൽകിക്കൊണ്ട് ശ്രീനാരായണ വിശ്വാസികളെ വെറും പേര് നൽകിക്കൊണ്ട് കാര്യമായി ഒന്നുമില്ലാതെ പലതരത്തിലുള്ള വിക്രിയകളും പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനയുകയായിരുന്നു. ഇതിലൂടെ രാഷ്ട്രീയ തന്ത്രങ്ങളും സാമുദായിക തന്ത്രങ്ങളും മെനയുകയായിരുന്നു കേരള സർക്കാർ എന്നുള്ള കാര്യത്തിൽ അന്ന് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ ഒരു വലിയ അജണ്ടയാണ് അവിടെ നടപ്പിലാകുന്നത്. അതായത് എങ്ങും തൊടാതെ ഇവരുടെ പേര് നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകി, എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ശ്രീനാരായണ വിശ്വാസികളൊക്കെ അതിന് പിന്നാലെ പോകും എന്ന തെറ്റിദ്ധാരണജനകമായ ഒരു ചിന്തയായിരുന്നു സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഉണ്ടായത് എന്ന തരത്തിലും അന്ന് വാർത്തയുണ്ടായിരുന്നു. ഒരുപാട് പേർ ഈ വിഷയത്തിൽ സാമുദായിക സംഘടനാ നേതാക്കൾ, അതുപോലെ തന്നെ എസ് എൻ ഡി പി യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് തന്നെ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയത്. അതിനുശേഷം ആ ലോഗോ മരവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു തരം കണ്ണിൽ പൊടിയിടലാണ് എന്ന തരത്തിൽ അന്ന് വാർത്തകളും ഉണ്ടായിരുന്നു. അന്നും ശ്രീ വെള്ളാപ്പള്ളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വലിയ ഒരു മുന്നേറ്റം നടത്തും എന്ന പ്രതീക്ഷയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നരേശനും. നമുക്ക് നോക്കിയിരുന്ന് കാണാം. തീർച്ചയായിട്ടും ശ്രീനാരായണ വിശ്വാസികളെയും പിന്നാക്ക വിഭാഗക്കാരെയും ഒക്കെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു പറ്റിക്കുന്ന ഏർപ്പാടിലേക്കാണ് പല കാര്യങ്ങളിലും പിണറായി വിജയൻ സർക്കാർ പോയത് എന്ന വളരെ ശക്തമായ ഒരു ആരോപണമാണ്, ഒരു പരാതിയാണ് ശ്രീ വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. തീർച്ചയായും ഇത് വാസ്തവമായ കാര്യമാണ്. പിന്നാക്ക വിഭാഗങ്ങൾ മാത്രമല്ല, ഒരുപാട് സാധാരണ വിഭാഗങ്ങളെ, അതായത് മണ്ണിൽ പണിയെടുക്കുന്നവരെ അല്ലെങ്കിൽ സാധാരണക്കാരെ, പാവപ്പെട്ടവനെ ഒക്കെ തന്നെ ഒരുതരം പറഞ്ഞു പറ്റിക്കൽ നടപടികളിലൂടെ കൊണ്ടുപോയി ഒരു പ്രീണനത്തിന്റെ, മതപരമായ ഒരു പ്രീണനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു സർക്കാരിനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിച്ചത് എന്നും വാർത്തകളുണ്ട്. തീർച്ചയായും ഇതൊക്കെ തന്നെ ഇപ്പോൾ ഇടത് സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്ത ഗുണകരമായ കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. വിമർശനങ്ങളെ ആ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ഉൾക്കൊള്ളാൻ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും സി പി എഫും ഒക്കെ തയ്യാറാകണം എന്ന ഒരു രീതിയിൽ, എന്ന ഒരു പരോക്ഷ ചിന്താഗതിയാണ് ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളി നരേശന്റെ പ്രസ്താവനയിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.